കണ്ണൂർ അതിർത്തിയിൽ എക്സൈസിന്റെ വാഹന പരിശോധന. കേരള കർണാടക എക്സൈസ് സംഘങ്ങൾ സംയുക്തമായാണ് കൂട്ടുപുഴ പാലത്തിന് സമീപം പരിശോധന നടത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന. കേരളത്തിലേക്ക് മദ്യവും മയക്കുമരുന്നും കടത്തുന്നത് തടയുകയാണ് ലക്ഷ്യം. വിദേശ നിർമ്മിത ആഡംബര സ്പോർട്സ് കാർ സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറ്റി ഓടിച്ച യുവാക്കൾക്കെതിരെ കേസ്. കാസർഗോഡ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. കീഴൂർ ചെമ്പരിക്ക സ്വദേശികളും പ്രവാസികളുമായ യുവാക്കൾക്കെതിരെയാണ് മേൽപ്പറമ്പ പോലീസ് കേസെടുത്തത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശബ്ദമലിനീകരണം ഉണ്ടാക്കും വിധം ഹോണടിച്ചും ഗ്രൗണ്ടിൽ റൈസിംഗ് നടത്തി പഠനാന്തരീക്ഷം തകർത്തതിനും അപകടകരമായി വാഹനമോടിച്ചതിനും സ്കൂൾ പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് കേസ്. അപ്രതീക്ഷിതമായ അതിതീവ്ര മഴയിൽ എറണാകുളം നഗരം മുങ്ങി. ഫ്ളാറ്റുകളുടെ താഴ്ന്ന നിലകൾ, ഇട റോഡുകൾ എന്നിവ വെള്ളത്തിലാണ്. പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി മുതൽ ദുർബലമായി പെയ്ത മഴ പുലർച്ചയോടെ ശക്തമായി. 7 മണി മുതൽ 9:30 വരെ നീണ്ട മഴയിൽ നഗരം മുങ്ങി. കലൂർ, MG റോഡ്, തമ്മനം, ഹൈക്കോട്ട്, അയ്യപ്പൻകാവ് തുടങ്ങി നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആദ്യമായിട്ടാണ് എന്റെ വീടിന്റെ താഴത്ത് വെള്ളം കയറുന്നത്. ആദ്യമായിട്ട് ഇത്ര നാളായിട്ട് ഞാൻ ഇവിടെ ജനിച്ചോളം എന്റെ തറവാടാണ്. ഇന്ന വരേക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ആദ്യമായിട്ട്. പിന്നെ തുടങ്ങിയ മഴയാണ്, പിന്നെ അങ്ങോട്ട് വെള്ളം കയറാൻ തുടങ്ങി. മൊത്തത്തിൽ വെള്ളം തട്ട് വരെ അങ്ങോട്ട് വണ്ടി പോകുമ്പോ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി പോകുമ്പോ കലൂരിൽ ശക്തമായ കാറ്റിൽ പെട്രോൾ പമ്പിന്റെ മേൽക്കൂര തകർന്നു വീണു. മെട്രോ സ്റ്റേഷന് മുന്നിലാണ് അപകടം. വാഴക്കാലയിലെ ഫ്ളാറ്റിന്റെ താഴ്ന്ന നിലയിൽ വെള്ളം കയറി. നഗരത്തിലെ വിവിധയിടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലായി. മഴ മുന്നറിയിപ്പില്ലാത്തതിനാൽ സ്കൂളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പുറപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലായി. പക്ഷെ അന്നേരം ഇത്രയും വെള്ളം വന്നിട്ടില്ല നമുക്ക് ഇവിടെ. ഇന്നിപ്പോ ഭയങ്കരമായിട്ട് അതിനേക്കാളും കൂടുതൽ വെള്ളമായി. ആ സമയത്ത് പോലും ഇത്രയും വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ട് വെള്ളക്കെട്ടിനെ തുടർന്ന് നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നു. News 18 കൊച്ചി. എറണാകുളത്തുണ്ടായ കനത്ത മഴയെ എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ സിഗ്നലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. അതിനാൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസ്, തൃപ്പൂണിത്തുറ എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ റൂട്ടിൽ വഴിതിരിച്ചുവിടും. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി, സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി ട്രെയിനുകൾ ആലപ്പുഴ വഴി സർവീസ് നടത്തും. നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് ഇന്ന് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷന് പകരം എറണാകുളം ടൗൺ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിച്ചു. കോട്ടയം വഴിയുള്ള കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് തൃപ്പൂണിത്തുറയിൽ സർവീസ് അവസാനിപ്പിച്ചു. കാസർഗോഡ് കാനത്തൂരിൽ കുന്നിടിഞ്ഞു. കുമാരൻ എന്നയാളുടെ വീടിന്റെ പുറകുവശത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. പുലർച്ചെ 2:30 സംഭവം. ശക്തമായ മഴയെ തുടർന്ന് കായംകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഇരുവ ഭാഗങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഏവൂർ മുട്ടം റോഡിലും കോയിക്കപ്പടി റോഡിലും മുട്ടറ്റം വരെ വെള്ളമാണ്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി. 100 വീടുകളിലും വെള്ളം കയറി. വീടിന്റെ 4 വശവും എന്റെ ദ്വീപ് പോലെ ആയി. ഇതിനും വടക്കോട്ട് ഒരു 100 വീടുകൾ വെള്ളം കയറിയിരിക്കുക. രാവിലെ മുതൽ ഇവിടെ ആളുകളും പിന്നെ ആളുകൾക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ്. പെരയുടെ പെരക്കകത്ത് വരെ വെള്ളം കയറി. നേരത്തെ ഇതുവരെയും ഇതുമാതിരി വെള്ളം കയറിയിട്ടില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന എരുവായില്ലത്ത് ചെറുകാവിൽ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വീടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്നില്ല. പടിഞ്ഞാറൻ പ്രദേശത്തും പ്രധാന റോഡുകളിലും വെള്ളം കയറി. ഐക്യജംഗ്ഷൻ കൊച്ചുപള്ളി റോഡിൽ വെള്ളക്കെട്ടാണ്. ഇതുവരെ ഇത്രയും വർഷത്തിനോടകം ഞങ്ങൾക്ക് ഇങ്ങനത്തെ വെള്ളം കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. അതും വിശേഷം ഞങ്ങൾക്ക് ഇപ്പോഴേ ഈ റോഡൊന്നും യുവായി കിട്ടി, അതും പോയി. അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് ആരോപണം. പത്തിയൂർ, കൃഷ്ണപുരം പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്.
ന്യൂസ് 18 കായംകുളം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പ്രൗഢ ഗംഭീര തുടക്കം. ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ അത്തം പതാക ഉയർത്തിയതോടെയാണ് 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഘോഷയാത്ര തുടങ്ങിയത്. രാവിലെ കനത്ത മഴ പെയ്തുവെങ്കിലും പിന്നീട് മഴ പൂർണ്ണമായി മാറി നിന്നത് ആശ്വാസമായി. തീർക്കുന്നതായി അത്തച്ചമയ ഘോഷയാത്ര. കുട്ടനാടൻ പുഞ്ചയിലെ എന്ന സ്റ്റീഫൻ ദേവസിയുടെ ഫ്യൂഷന് തൃപ്പൂണിത്തുറക്കാർ സ്വയം മറന്ന് ചുവടുവെച്ചു. വിളിച്ചോതുന്നതായി പകിട്ടാർന്ന ഫ്ലോട്ടുകളും കലാരൂപങ്ങളും. ഇടവേളയ്ക്ക് ശേഷം എത്തിയ ആഘോഷങ്ങൾ ഇരുകൈയും നീട്ടി കലാകാരന്മാരും നാട്ടുകാരും ഏറ്റെടുക്കുന്നതാണ് രാജകീയ വീഥിയിൽ കണ്ടത്. മഴയെ അവഗണിച്ചെത്തിയവർക്ക് മുന്നിൽ ചിങ്ങവെയിൽ ഉദിച്ചുയർന്നു. അനൂപ് ജേക്കബ് അത്തം പതാക ഉയർത്തിയതോടെ ഉത്രാടനാൾ വരെയുള്ള ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. അത്തത്തിന് പൂക്കളമൊരുക്കി ഓണത്തെ വരവേറ്റ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സാംസ്കാരിക സംഘടനയായ രചനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പൂക്കള മത്സരം. ഓണക്കാലത്ത് സെക്രട്ടേറിയറ്റിലെ പതിവ് കാഴ്ചയായിരുന്നു ഈ ആഘോഷം. എന്നാൽ കോവിഡും പ്രളയവും ഒക്കെ അതിന് ഇടവേള കൊടുത്തു. ഇതിന്റെയൊക്കെ ക്ഷീണം മാറ്റാൻ ഇത്തവണ വിപുലമായ ആഘോഷങ്ങൾ. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന അതിന്റെ ഒരു തുടക്കം, അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റിലും ഓണാഘോഷത്തിലും കാണുന്നത്. 2 വർഷം മാറ്റിവെച്ച എല്ലാ ആഘോഷങ്ങളും അതേ ആവേശത്തിൽ എല്ലാ ജീവനക്കാരെയും ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ നാത്തത്തിൻ്റെ അന്നത്തെ പൂക്കളം. പൂക്കള മത്സരം നമ്മൾ എല്ലാ ജീവനക്കാരും ഒത്തൊരുമയോടെ വൈകുന്നേരം തുടങ്ങി രാത്രി രാവിലെ 10 മണിക്ക് മുമ്പ്, അതായത് ജോലി സമയത്തെ ബാധിക്കാത്ത രീതിയിൽ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 16 പൂക്കളങ്ങൾ തങ്ങളിലും മത്സരമുണ്ട്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജീവനക്കാർ അതോടൊപ്പം ചേർന്നുകൊണ്ട് പഴയ ആ ഒരു കോവിഡ് കാലത്തിൽ നിന്ന് കരകയറി വീണ്ടും ഒരു പുതിയ ആഘോഷത്തിലേക്ക് എത്തുന്ന ഒരു സന്തോഷത്തോടു കൂടിയാണ് ഓണത്തെ വരവേൽക്കുന്നത്. ഓഫീസ് സമയം നഷ്ടപ്പെടാതിരിക്കാൻ 10 മണിക്ക് മുൻപ് പൂക്കളം തീർത്തു. മധുരം ഗായതി എന്ന പേരിൽ വരും ദിവസങ്ങളിൽ ഓണപ്പാട്ട് മത്സരവും സംഘടിപ്പിക്കും. ന്യൂസ് 18, തിരുവനന്തപുരം.
വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കായി കാസർകോട്ടെ ലക്ഷ്മീശ ആചാര്യയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നത് 30 വിഗ്രഹങ്ങൾ. 1.5 മുതൽ 7 വരെ ഉയരമുള്ള വിഗ്രഹങ്ങളാണ് ലക്ഷ്മീശ ആചാര്യയുടെ പണിപ്പുരയിൽ നിർമ്മിക്കുന്നത്. ഗണേശോത്സവം ആഘോഷമാക്കാൻ തയ്യാറെടുക്കുകയാണ് നാട്. 1.5 മുതൽ 7 വരെ ഉയരമുള്ള 30 വിഗ്രഹങ്ങളാണ് നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ലക്ഷ്മീശ ആചാര്യയുടെ പണിപ്പുരയിൽ നിർമ്മിക്കുന്നത്. 29 വർഷം മുൻപാണ് ലക്ഷ്മീശ വിനായക ചതുർത്ഥി ആഘോഷത്തിനായുള്ള വിഗ്രഹങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. കർണാടകയിലെ പുത്തൂർ കല്ലടുക്കയിൽ നിന്നാണ് വിഗ്രഹ നിർമ്മാണത്തിനുള്ള കളിമണ്ണ് കൊണ്ടുവരുന്നത്. സഹായത്തിന് യോഗീഷ് ആചാര്യ, വിശ്വനാഥ ആചാര്യ, വസന്താചാര്യ, ശിവാനന്ദ മായിപ്പാടി, രവി, കാർത്തിക്, കൃത്തിക് എന്നിവരും ഉണ്ട്. ഈ പ്രാവശ്യം 29 വിഗ്രഹങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. പുതിയതായിട്ട് കുണ്ടാറും പിന്നെ തൃക്കരിപ്പുർ അടല പുതിയതായിട്ട് ഞങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്. മണ്ണ് ഞങ്ങൾ ഇവിടെ നിന്ന് കർണാടകയിലെ കല്ലടക്കലിലാണ് കൊണ്ടുവരുന്നത്. അവിടെ കിട്ടുന്നില്ല, ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത്. 6-8 ആൾക്കാരുടെ പണിക്ക് പെർമനൻ്റായിട്ട് ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളും പിന്നെ ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവരും ഇതിന് സഹായിക്കും. 7 ഉയരമുള്ള വിഗ്രഹം കാസർഗോട്ടെ മല്ലികാർജുന ക്ഷേത്രത്തിലേക്ക് ഉള്ളതാണ്. മറ്റുള്ള വിഗ്രഹങ്ങൾ ബദിയടുക്ക, ബായാർ, കാഞ്ഞങ്ങാട്, മേൽപ്പറമ്പ്, തൃക്കണ്ണാട്, പയ്യന്നൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകും. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേള. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ കോന്നി ആനത്താവളത്തിലെ വനശ്രീ വിപണന കേന്ദ്രത്തിലെ വനവിഭവങ്ങളുടെ വിൽപ്പനയും വരുമാനവും വർദ്ധിച്ചു. ആദിവാസി വിഭാഗങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച വനശ്രീയിലെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ആദിവാസി വിഭാഗങ്ങൾ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ചാണ് വനശ്രീയിൽ വിൽപ്പന നടത്തുന്നത്. വനം വകുപ്പ് നേരിട്ട് ആദിവാസികളിൽ നിന്നും സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങളായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ശുദ്ധമായ കാട്ടുതെൻ, മുളയരി, കുന്തിരിക്കം, രക്തചന്ദനം, രാമച്ചം, ഈട്ടിത്തടി കൊണ്ടുള്ള വിവിധ തരം ശില്പങ്ങൾ എന്നിവയെല്ലാം വനശ്രീയിൽ ലഭ്യമാണ്. ഓണക്കാലത്ത് വിൽപ്പന വർദ്ധിച്ചതോടെ വനശ്രീയുടെ വരുമാനവും വർദ്ധിച്ചു. പ്രതിമാസം 5 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ നല്ല ലാഭകരമാണ് നമ്മുടെ ഇവിടുത്തെ. പുറത്തുള്ള ആളുകൾക്കും കാരണം വിശ്വാസയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ നമ്മളെ ആശ്രയിക്കുന്നത്. നമുക്കതുപോലെ സാധനങ്ങൾ നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ലാഭം കൂടുന്നുമുണ്ട്. ആദിവാസി വിഭാഗങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്നതിന് പുറമെ ഇടനിലക്കാരുടെ ചൂഷണം തടയുന്നതിനും വനശ്രീ വഴിയുള്ള വിപണനം സഹായിക്കുന്നു. ഗുണമേന്മയുള്ള വനവിഭവങ്ങൾ ലഭിക്കുന്നതിനാൽ ആനത്താവളത്തിലെത്തുന്ന സഞ്ചാരികളും തൃപ്തരാണ്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നതോടെ വരുമാനം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ന്യൂസ് 18 പത്തനംതിട്ട. പലതരം റിട്ടയർമെന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 2 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അപൂർവതയാണ്. തമിഴ്നാട് നീലഗിരിയിലെ ആന വളർത്തൽ കേന്ദ്രത്തിലെ 2 സർവീസിൽ നിന്ന് വിരമിച്ചത്. അൻപത്തെട്ട് വയസ്സ് തികഞ്ഞ സാഹചര്യത്തിലാണ് തമിഴ്നാട് നീലഗിരി തൊപ്പക്കാട് ആന വളർത്തൽ കേന്ദ്രത്തിലെ 2 സർവീസിൽ നിന്ന് വിരമിച്ചത്. തമിഴ്നാട് നീലഗിരി തൊപ്പക്കാട്ടിലെ ക്യാമ്പിൽ കഴിയുന്ന മുതുമലൈ, മൂർത്തി എന്നീ 2 കുങ്കിയാനകൾക്കാണ് വനം വകുപ്പ് വിശ്രമം അനുവദിച്ചത്. സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്യുന്നത് പോലെ തമിഴ്നാട്ടിൽ വനം വകുപ്പിന് കീഴിലുള്ള കുങ്കിയാനകൾക്കും മറ്റാനകൾക്കും 58 വയസ്സ് തികഞ്ഞാൽ വിശ്രമം അനുവദിക്കുന്ന രീതിയുണ്ട്. മുതുമലൈ എന്ന ആനയെ 5 മുതുമല വനത്തിൽ വാരിക്കുഴിയിൽ വീഴ്ത്തിയാണ് പിടിച്ചത്. ജനവാസ പ്രദേശങ്ങളിൽ ആളുകൾക്ക് പക്ഷേ പേടി സ്വപ്നമായിരുന്നു മൂർത്തി എന്ന ആന. 15 ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 1998 പുളിയമ്പാറ വനത്തിൽ നിന്നുമാണ് മൂർത്തിയെ വനം വകുപ്പ് സ്വന്തമാക്കിയത്. മൂർത്തി മറ്റും മുതുമലൈ ആയ ഇരു യാനകൾ, മൂർത്തി മക്കന മുതുമലைங்கிறது ஒரு ஆண் யானை. இந்த ரெண்டும் 58 வயதே வந்து கடந்த மார்ச் மாதம் கடந்த நிலையில் அதற்கு ஓய்வு கொடுக்க கருதி தற்பொழுது இன்றைய தினத்தில் வந்து அதுக்கு ஓய்வு கொடுக்கப்பட்டிருக்கிறது. பின்னீடு தமிழ்நாடு வனம் வகுப்பின்டே அபிமானமாய் மாறி மூர்த்தியும் முதுமலையும். நியூஸ் 18 வயநாடு. தமிழ்நாடு நீலகிரியில் சிங்காரவன பாகத்து கூட்டம் திட்டிய 4 பிராயமுள்ள ஆனக்குட்டியை வனம் வகுப்பு வாச்சர்மார் கண்டெத்தி. 2 ஈ வனமேக்கலையில் கரத்த மழையான മലവെള്ളത്തിൽ പുഴയിലൂടെ ഒഴുകി വന്നതാകാമെന്ന് കരുതുന്നു. വനപാലക സംഘം വനത്തിനുള്ളിൽ അമ്മയാനയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ആനക്കുട്ടിക്ക് ചികിത്സയും ഭക്ഷണവും നൽകി.
നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.